മനസ്സ് നിറയ്ക്കും നിങ്ങൾ മൊത്തം ആർസ്യം. എപ്പോഴും ആർസ്യം, ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആർസ്യം. എപ്പോഴും തിങ്ക് ചെയ്യും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ആളിലേക്ക് എത്താം, എത്ര ഉൽപ്പന്നം വിൽക്കണം, എവിടെ മീറ്റിംഗ് നടത്തണം, എവിടെല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ എപ്പോഴും എപ്പോഴും ആർസ്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ഹേമന്ത് കുമാർ പേര് ഒരു 19 വർഷമായിട്ട് ആർസ്യമില് ജീവിക്കുന്നുണ്ട്. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ 2 ദശാബ്ദം എന്ന് പറയാനുള്ള രീതിയിലായിട്ടുണ്ട്. ഈ 19 കൊല്ലം കൊണ്ട് എന്താ തന്നത് ആർസ്യം? തന്ന കാര്യങ്ങൾ പറയാച്ച ഒത്തിരി ഒത്തിരി ഉണ്ട്. വരുമാനം പറഞ്ഞു, തിരക്കേടില്ലാത്ത വരുമാനം, ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടും. റൂബിയായി കഴിഞ്ഞാല് റൂബിയാകാൻ ആർക്കും താല്പര്യമുണ്ടോ? മറ്റോ റൂബി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. റൂബിയാണ് എന്ന താരങ്ങൾ അല്ലേ, റൂബി കൂടെ വരുന്നുണ്ട്. റൂബിന്റെ വരുമാനം പറഞ്ഞു, ഒരു 2,50,000 രൂപ വരുമാനം കിട്ടിയാല് ജീവിച്ചൊക്കെ പോവല്ലേ ആണോ? ഇതിനെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അത് മാത്രമല്ല, ബോസ് ഇല്ല, ഓഫീസില്ല, സ്റ്റാഫില്ല, പിന്നെ ഇപ്പൊ ഒരു ഓഡിറ്റർ ഉണ്ട്. കാരണം എല്ലാ കൊല്ലം ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും, അയാൾക്ക് ഫീസ് കൊടുക്കണം. അത് ഗവൺമെന്റ് റൂളായിപ്പോയി. അപ്പൊ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റർ ആട്ടോ. അപ്പോ ആ രീതിയിൽ വരുന്നു, സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർസിഎമ്മില് അച്ചീവർ ആകാൻ താല്പര്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് റൂബി ആകാൻ താല്പര്യമുണ്ടോ? അന്ന് കൈപോക്കുക. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവർക്കും റൂബി ആയേ പറ്റൂ. അപ്പൊ റൂബി ആകണേ എന്ത് വേണം? റൂബി ആകണേ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിൽ ആർസിഎം ഉണ്ടാകണമെന്നാ പറയാ. മനസ്സിൽ, ഹൃദയത്തിലുണ്ടെന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷെ മനസ്സിലുണ്ടെന്ന ഉണ്ടാകണം ആർസിഎം. മൈൻഡിൽ ആർസിഎം ഉണ്ടാവണം. നിങ്ങളെ മൈൻഡിൽ ആർസിഎം ഉണ്ടോ? മനസ്സിൽ ആർസിഎം ഉണ്ടോ? ഡൗട്ടായില്ലേ? ഹൃദയത്തിലാണോ മനസ്സിലാക്കോ? ഡൗട്ടാണ്. മൈൻഡിൽ ആർസിഎം ഉണ്ടോ? നിങ്ങളെ ഉണ്ടോ? എത്ര ആളുടെ മൈൻഡിൽ ഉണ്ട്? മൈൻഡിൽ എവിടെ ആർസിഎം ഇരിക്കുന്നേ? മൈൻഡിൽ എവിടെ ആർസിഎം ഇരിക്കുന്നേ? തലേന്റെ അകത്താ മൈൻഡ് അല്ലേ? അങ്ങനെ പറയുന്നല്ലേ, മെഡുല ഒബ്ലോങ്ക ഇടയ്ക്ക് ഇവിടെ ഉണ്ടെന്ന് പറയുന്നല്ലേ, ആണോ അല്ലേ? അതിന്റെ അകത്ത് ആർസിഎം ഉണ്ടോ? ഈ മെഡുല ഒബ്ലോങ്ക എടുത്ത ആർസിഎം ഉണ്ടോ? ഉള്ളിൽ അതിന്റെ അകത്ത് ആർസിഎം ഉണ്ടോ? ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ടോ? ഏ, ചില ആളുകളുടെ മനസ്സിൽ ഇച്ചിരി ആർസിഎം ഉള്ളൂ. ഇപ്പൊ മീറ്റിംഗ് നിറങ്ങിയ അത് പോയി, പിന്നെ അടുത്ത മീറ്റിംഗിൽ വീണ്ടും കുറച്ച് കയറ്റി വയ്ക്കും. എന്റെ അഭിപ്രായത്തില് എന്റെ മനസ്സിൽ എല്ലാ സ്ഥലത്തും ആർസ്യമാ. ഇവിടെ 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 ഒക്കെ ആർസ്യമാ. 24 മണിക്കൂർ ആർസ്യനെ പറ്റിയിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നത്. എങ്ങനെ ആർസ്യമിലൂടെ രക്ഷപ്പെടാം, അതിലൂടെ എത്ര ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പം മനസ്സ് മുഴുവൻ, മൈൻഡ് മുഴുവൻ ആർസ്യമെന്ന് നിറയ്ക്കണം. അങ്ങനെ നിറയ്ക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളെ ഊണിലും ഉറക്കത്തിലും ഒക്കെ നിങ്ങൾക്ക് ആർസിഎമ്മിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ആർസിഎമ്മിന് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റൂബിയല്ല, നിങ്ങൾക്ക് ഡയമണ്ട് തന്നെ ആകാൻ അധിക കാലം വേണ്ടിവരില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആർസിഎമ്മിന് കൊടുക്കുന്നത്, ലാസ്റ്റ് പ്രയോറിറ്റി. അതിൽ നിന്ന് മാറി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ആർസിഎം കൊടുക്കണം. ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് ആർസിഎമ്മിനെ വളർത്താൻ പറ്റുമെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ, അത് പണം മാത്രമല്ല ആർസിഎം തരുക, പണത്തിനുപരി എന്തെല്ലാമോ ആർസിഎം തരും, നമ്മൾ പ്രതീക്ഷിക്കാത്തതെല്ലാം ആർസിഎം തരും. മനസ്സിൽ ആർസിഎം നിറയ്ക്കും. നിങ്ങൾ മനസ്സ് മുഴുവൻ ആർസിഎമായിരിക്കട്ടെ, എന്നാൽ മാത്രമേ ഒരു ഭ്രാന്തനാണെന്ന് പറയണം നിങ്ങൾ. അല്ലെ, അവളൊരു ഭ്രാന്തനാണ്, ആർസിഎമ്മിന്റെ ഭ്രാന്തിയാണ്, ആർസിഎമ്മിന്റെ ഭ്രാന്തനാണെന്ന് നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. ഒറിജിനൽ ഭ്രാന്തായി പോകരുത്, ആർസിഎമ്മിന് ഭ്രാന്തായിരിക്കണം. അങ്ങനെ നിങ്ങൾ ആർസിഎമ്മിന് മനസ്സിൽ നിറച്ച് നിങ്ങളത് പ്രവർത്തിച്ചു നോക്കൂ. ഒരു ഒരു വർഷം പ്രവർത്തിച്ചു നോക്കിക്കോളൂ, ബാങ്ക് ബാലൻസ് വർദ്ധിച്ച് വർദ്ധിച്ചു വരും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല വർദ്ധിക്കുക,
കുറെ ആളുകളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ നിങ്ങളുടെ ആ മനസ്സിലെ നിറവ് കാരണമായിട്ട് മാറും. മനസ്സ് നിറയ്ക്കും നിങ്ങൾ മൊത്ത വാസ്യം. എപ്പോഴും വാസ്യം, ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ വാസ്യം ബ്രീത്തിങ് ചെയ്യും. എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ആളിലേക്ക് എത്താം, എത്ര ഉൽപ്പന്നം വിൽക്കണം, എവിടെ മീറ്റിംഗ് നടത്തണം, എവിടെല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ എപ്പോഴും എപ്പോഴും വാസ്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ, ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ, നിങ്ങൾക്ക് ജീവിതം ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും, ആസ്വദിക്കാൻ വേണ്ടി പറ്റും, ഒരു സംശയമില്ല. എന്റെ സമയം അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിൽ നിറയ്ക്കുക. താങ്ക് യു. ജയ് ആർസ്യം.